പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവിനെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന പേരിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. ആ കേസെടുക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് വസ്തുതാപരമായ ഒരു അന്വേഷണം കൂടി നടത്തുവാൻ കോടതി നിർദ്ദേശം നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഹിന്ദു ദിനപത്രത്തിൽ മെജോറിറ്റേറിയനിസം ലോകത്ത് വലിയ ഒരു പാൻഡമിക്കായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ലേഖനം വായിച്ചതേ ഉള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും മൈനോറിറ്റി റൈറ്റ്സ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് കൂടുതൽ വോട്ടുള്ളത്, ആ വോട്ട് നേടി ആരാണ് ജയിക്കുന്നത്, ആ ജയിക്കുന്ന ആളുകൾ ഒരു ചെറിയ ന്യൂനപക്ഷമാകട്ടെ അല്ലെങ്കിൽ ഒരു നിർണായക ന്യൂനപക്ഷമാകട്ടെ, അത്തരം ന്യൂനപക്ഷ സമൂഹങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ഏത് തരത്തിലുള്ള നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പശ്ചാത്തലം നിൽക്കെ തന്നെയാണ് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ടച്ഛൻ ഒരു ദിവസം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദം കത്തിച്ചുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഘർഷങ്ങളും വാഗ്വാദങ്ങളും തെരുവിലെ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സ്ഥിതി വന്നു. പൊതുസമൂഹത്തിൽ നിന്ന് വേണ്ടത്ര അനുകൂലമായ ഒരു വാക്കുകളോ പിന്തുണയോ അദ്ദേഹത്തിന് ലഭിച്ചില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന വിഷയത്തിൽ ഒരു നിയമപരമായ കേസെടുക്കാനോ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ പോലീസ് തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായി ഒരു സഭയുടെ ബഹുമാന്യനായ പിതാവ് എന്നുള്ള നിലയിൽ ആവശ്യപ്പെടാനും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ആരും മുന്നോട്ട് വന്നതുമില്ല. ഇതിനിടയിലാണ് കുറവിലങ്ങാട്ട് കോടതിയിൽ പിതാവിനെതിരെ ഒരു കേസ് കൊടുത്തത്. മതസ്പർദ്ധ വളർത്തുന്നു എന്ന പേരിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളും പത്രവാർത്തകളുമൊക്കെ നൽകിക്കൊണ്ട് അതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കോടതി പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇനി അന്വേഷണ ചുമതല പോലീസിനാണ്. അത് മാത്രവുമല്ല, ഈ കേസിൻ്റെ തുടർ പ്രക്രിയകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത സംഭവത്തെ അത് ഒരൊറ്റപ്പെട്ട സംഭവമാക്കാതെ ഇത്തരത്തിൽ ഏത് പോസ്റ്റിലിരുന്നു കൊണ്ടായാലും എത്ര വലിയ പിന്തുണയോടെ ആയാലും ഏത് സാമൂഹ്യ സംഘടനയുടെ പിൻബലത്തിലായാലും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും അക്കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കാൻ പോലീസ് തയ്യാറായാൽ ഒരു പരിധിവരെ ഇതിനൊരു ശമനമുണ്ടാകും. കാരണം സ്വയം സംരക്ഷിതരാണ് എന്ന ബോധ്യമാണ് പലപ്പോഴും പലതും പറയാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ വെറുതെ അന്തരീക്ഷത്തിൽ വെച്ച് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാതെ അതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിൽ ജാതി തിരിച്ചുള്ള കണക്കാണ് എടുക്കേണ്ടതെങ്കിൽ അങ്ങനെ കണക്കെടുത്തായാലും ഇതിൻ്റെ കേസിൽ വസ്തുതാപരമായ അന്വേഷണം നടത്തി അത് ബോധ്യപ്പെട്ട് അത് പൊതുസമൂഹത്തോട് പറഞ്ഞ് ഉത്തരവാദികളായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുകയും ഉത്തരവാദിത്വരഹിതമായി സംസാരിക്കുന്നത് ഒഴിവാക്കാനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഏതായാലും പോലീസ് വ്യക്തമായി അന്വേഷിക്കട്ടെ. പൊതുസമൂഹത്തിൽ എല്ലാവരും കേൾക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കട്ടെ. അദ്ദേഹത്തിന് വ്യക്തമായി എന്തെങ്കിലും വസ്തുതാപരമായ വിവരങ്ങൾ കൈമാറാനുണ്ടെങ്കിൽ അത് കൈമാറി അത് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇത്തരം അന്വേഷണം വഴിതെളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.